കർത്താവ് നിങ്ങളോടുകൂടെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന അധ്യായം 17:1-6 തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യരോട് പറഞ്ഞു, ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം, എന്നാൽ ആരുമൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. അപ്പോൾ അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ 2 വായനകളും കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ സാന്നിധ്യവും നിരന്തരം നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യ വായനയിൽ ദൈവം നമ്മളോട് സംസാരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരണമെങ്കിൽ നമ്മളിൽ സൂക്ഷിക്കേണ്ട 2 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ദൈവത്തെ നമ്മൾ പരീക്ഷിക്കരുത്. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:2 നാം ഇപ്രകാരം വായിച്ചു കേട്ടു, ദൈവത്തെ പരീക്ഷിക്കാത്തവനും ദൈവത്തെ അവിശ്വസിക്കാത്തവനും ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. അനേകർക്കൊരു ദൈവാനുഭവം കിട്ടാത്തതിൻ്റെയും അനേകരുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുന്നതിൻ്റെ അനുഭവം സ്വന്തമാക്കാത്തതിൻ്റെയും അടിസ്ഥാന 2 കാരണങ്ങളാണ് ആദ്യ വായിൽ നമ്മൾ വായിച്ചു കേട്ടത്. 1, നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുന്നവരാണ്. 2, ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളില്ലെങ്കിലും നാം ദൈവത്തെ അവിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ദൈവത്തെ അവിശ്വസിക്കുകയും ദൈവത്തെ പരീക്ഷിക്കുകയും ചെയ്യുകയും എന്നിട്ട് ദൈവം തന്നെ തന്നെ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്യണം എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ ഫാലസി ആയിട്ട് മാറും. നമ്മൾ പറയല്ലേ, അത് നടക്കാത്തൊരു വിഷയമാണ്. ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവത്തെ പരീക്ഷിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം തന്നെ തന്നെ നമ്മളിൽ വെളിപ്പെടുത്താൻ തുടങ്ങും. ദൈവം കാലത്തിൻ്റെ പൂർണ്ണതയിൽ പുത്രനിലൂടെ തന്നെ തന്നെ പൂർണ്ണമായി ലോകത്തിന് വെളിപ്പെടുത്തിയതാണ്. ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ അതേ ദൈവം തൻ്റെ സ്നേഹം നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം വെളിപ്പെടുത്തുന്നവരാണ്, ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നവരാണ്. ഇനി ആ വെളിപ്പെടുത്തുന്ന ദൈവം, അല്ലെങ്കിൽ തന്നെ തന്നെ ദൈവം വെളിപ്പെടുത്തുമ്പോൾ, ഒരു ദൈവ പൈതലിന് ദൈവീക വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കണമെങ്കിൽ അവൻ ദൈവത്തെ പരീക്ഷിക്കാത്തവനും ദൈവത്തെ അവിശ്വസിക്കാത്തവനുമായിരിക്കണമെന്നാണ് ആദ്യ വായന ഓർമ്മപ്പെടുത്തുന്നത്. തുടർന്നങ്ങോട്ട് ആദ്യ വായനയുടെ മറ്റൊരു ഗാതലായ സന്ദേശം എന്താണ്? ലോകം മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് വചനത്തിൽ കൂട്ടിച്ചേർക്കുന്നത്, മുറുമുറുപ്പ് പോലും ദൈവത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോകില്ല. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ചിലതൊക്കെ ദൈവം കാണാതെ ചെയ്യാന്ന്. നമ്മുടെയൊക്കെ മനസ്സിൽ പിശാച് കോറിയിട്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ചില സ്വകാര്യ പാപങ്ങൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സ്വകാര്യ സന്തോഷം തരുന്ന വിഷയങ്ങൾ ദൈവം അറിയാതെ ചില മേഖലകളിൽ നമുക്ക് സഞ്ചരിക്കാമെന്ന്. 139 സങ്കീർത്തനം മുഴുവൻ പറയുന്നത്, നീ ആഴിയുടെ അഗാധങ്ങളിൽ പോയാൽ അവിടെ ദൈവമുണ്ട്, ആകാശത്ത് പോയാൽ അവിടെയുണ്ട്, നീ അടച്ചിട്ട മുറികളിലിരുന്ന് അവിടെയുണ്ട്, നീ നടക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും ഒക്കെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ മുറുമുറുപ്പ് പോലും അവൻ്റെ ശ്രദ്ധയിൽ പെടാതിരിക്കില്ല എന്ന് പറയാം. കാരണം ലോകം മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. ലോകം മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് എവിടെ ഓടിയൊളിക്കാൻ പറ്റുമെന്നാണ് വചനം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് സകലതും ദൈവം കാണുന്നവനാണെന്ന് പറയുന്നത്. എല്ലാം ദൈവം കാണുന്നുണ്ട്.
നമ്മൾ കടന്നുപോയ ഇന്നലകൾ, നമ്മൾ അനുഭവിച്ച ദുരിതങ്ങൾ, നമ്മൾ കടന്നുപോയ സ്വകാര്യ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ, നമ്മൾ കടന്നുപോയ സ്വകാര്യ പാപങ്ങൾ എല്ലാം ദൈവം കാണുന്നുണ്ട്. അവിടെയാണ് സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുന്നത്, നിൻ്റെ കണ്ണിൽ നിന്ന് മുതിർന്നു വീണ ഓരോ തുള്ളി കണ്ണുനീരും ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നീ ഇന്നലകളിൽ അലഞ്ഞത് മുഴുവനും, നിൻ്റെ അലച്ചിലുകൾ മുഴുവനും ഞാൻ എൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിൻ്റെ തലമുടി ഇഴ പോലും എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കർത്താവ് പറയുന്നതിൻ്റെ അടിസ്ഥാന വിഷയം എന്താണ്? ലോകം മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കുമെന്ന് സങ്കീർത്തകൻ ചോദിക്കുന്നത്. കർത്താവ്, നിൻ്റെ സന്നിധി വിട്ട് ഞാൻ എങ്ങോട്ട് പോകും? നിൻ്റെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യാത്മാവിന് ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും തന്നെ തന്നെ മറച്ചു പിടിക്കുക അസാധ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആത്മീയ ജീവിതം ഇത്ര കരുത്തുള്ളതായിട്ട് മാറുന്നതിന് കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. ഈ ദൈവാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന്, നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള ഒരു ബോധ്യമാണ്, ഒരു കരുത്താണ് ലോകത്തിൻ്റെ മേൽ എഴുന്നേറ്റ് നിൽക്കാനും ലോകത്തെ തോൽപ്പിക്കാനുള്ള കരുത്ത് തരുന്നേ. യോഹന്നാന്റെ ലേഖനം, 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ അസ്വസ്ഥതകളൊന്നും ആത്മാവിൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു ജീവിത പൈതലിനെ, അല്ലെങ്കിൽ ഒരു ജീവിതത്തെ സ്വാധീനിക്കാത്തതിന് കാരണം ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ലോകത്തിലുള്ളവൻ ആരാണെന്ന് 1 യോഹന്നാൻ 5:19 യോഹന്നാൻസിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലോകം മുഴുവനും ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്ന് നാം അറിയുന്നു. അപ്പോൾ ലോകത്തിലുള്ളവനേക്കാളും ശക്തനാണ് എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ആത്മീയ കരുത്തുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റുക. ഇനി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയാണ്, ആർക്ക് ദുഷ്പ്രേരണ നൽകാതിരിക്കുക. നമ്മൾ മൂലം, എന്നിട്ട് പറയാം, നമ്മൾ മൂലം ദുഷ്പ്രേരണ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാളും നല്ലത് അവൻ ജീവിക്കാതിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. കാരണം അവൻ ജീവിക്കാതിരുന്നാൽ അപരൻ്റെ ആത്മനാശത്തിലേക്ക് ഒരാളെ നയിക്കുന്നത്. ഇപ്പം എൻ്റെ എന്നെ ആത്മനാശം സംഭവിക്കുമായിരിക്കും, പക്ഷേ അപരനെ കൂടി ആത്മനാശത്തിലേക്ക് നയിക്കാതിരിക്കും. ഇവിടെ ദുഷ്പ്രേരണ നൽകുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ പാപത്തിൻ്റെയോ അശുദ്ധിയുടെയോ ഒക്കെ ദുഷ്പ്രേരണ അല്ല. തുടർന്ന് വരുന്ന വചനങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് എന്നാ പറയുന്നത്? ഒരാൾ നിന്നോട് തെറ്റ് ചെയ്തു, 7 പ്രാവശ്യം ഒരു ദിവസം തന്നെ വന്നിട്ട് പറഞ്ഞു ഞാൻ പശ്ചാത്തപിക്കുന്നു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം. ക്ഷമിക്കാതിരിക്കുന്നത് പോലും ദുഷ്പ്രേരണയാണ്. ഞാൻ ക്ഷമിക്കാതിരിക്കുമ്പോൾ, ഒരു വ്യക്തിയോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ, എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾക്കറിയാം എനിക്ക് ആരോടൊക്കെ വെറുപ്പുണ്ടെന്നും വിദ്വേഷമുണ്ടെന്നും, അല്ലെങ്കിൽ എൻ്റെ അയലൊക്കത്തുള്ളവർക്കോ നാട്ടുകാർക്കോ ഒക്കെ അറിയാം എൻ്റെ ഹൃദയത്തിൽ ആരോടൊക്കെ വെറുപ്പും വിദ്വേഷം ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ, അതുപോലും ദുഷ്പ്രേരണയാണ്, ആത്മാവിൻ്റെ പ്രേരണയല്ല. ദുഷ്പ്രേരണ എന്ന് പറഞ്ഞാൽ പിശാച് തരുന്ന പ്രേരണയാണ്, പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണയല്ല. അപ്പോൾ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവന് പ്രേരണ തരുമ്പോൾ അവന് ക്ഷമിക്കാൻ പറ്റും. അപ്പോൾ ക്ഷമിക്കാതിരിക്കുന്നത് പിശാചിൻ്റെ പ്രേരണയ്ക്ക് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുത്തു എന്നുള്ളതിൻ്റെ അടയാളമാണ്. അത് അവൻ്റെ ദുഷ്പ്രേരണയാണ്. ക്ഷമിക്കാതിരിക്കുന്നത്, സ്നേഹിക്കാതിരിക്കുന്നത്, വിശുദ്ധ ജീവിതത്തിൻ്റെ മാതൃക നൽകാതിരിക്കുന്നത്, ആത്മീയ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കാതിരിക്കുന്നത്, ഇതൊക്കെ യഥാർത്ഥത്തിൽ ദുഷ്പ്രേരണയാണ്. അല്ലെ, പാപം ചെയ്യുന്നത് മാത്രമല്ല ദുഷ്പ്രേരണ, ചെയ്യേണ്ട നന്മയെന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നതും പാപം ചെയ്യുന്നുവെന്ന് യാക്കോബ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്നേഹിക്കാതിരിക്കുന്നത്, ക്ഷമിക്കാതിരിക്കുന്നത്, എളിമപ്പെടാതിരിക്കുന്നത്, വിശുദ്ധ ജീവിതം നയിക്കാതിരിക്കുന്നത്, വിശ്വാസത്തിൻ്റെ കരുത്തെടുക്കാതിരിക്കുന്നതൊക്കെ ദുഷ്പ്രേരണയാണ് എന്നാണ് സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ദുഷ്പ്രേരണ നൽകാതിരിക്കുക എന്നുള്ളതും ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായ സന്ദേശമാണ്. അത്രയും ഷാർപ്പായിട്ടാണ് കർത്താവ് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്, അവൻ ജീവിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന്. അതുകൊണ്ട് അതീവ ശ്രദ്ധയോടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ മറ്റാർക്കും ദുഷ്പ്രേരണ നൽകാതെ, അത് വിശ്വാസത്തിൻ്റെ മേഖലയിലാകട്ടെ, വിശുദ്ധ ജീവിതത്തിൻ്റെ മേഖലയിലാകട്ടെ, നമ്മുടെ സ്നേഹബന്ധങ്ങളിലാകട്ടെ, ദുഷ്പ്രേരണ നൽകാതെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ പങ്കുവയ്ക്കുന്നവരായി ജീവിക്കുവാൻ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.